നമസ്കാരം. കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ നെല്ലിക്കാത്തുരുത്തി കഴകം നീലമംഗലത്തെ ഭഗവതി ക്ഷേത്രത്തിൽ ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ മുഴങ്ങുന്നത് വേറിട്ട അറിയിപ്പാണ്. കോവിഡ് മഹാമാരിയുടെ രണ്ടാം തരംഗം രാജ്യത്തെ ആകെ പിടിച്ചുലയ്ക്കുമ്പോൾ അതിനെതിരായ പോരാട്ടത്തിൽ ഉത്തര കേരളത്തിലെ ഈ ക്ഷേത്രവും പങ്കാളികളാവുന്നു. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ക്ഷേത്രത്തിൽ നിന്നുള്ള ഭക്തിഗാനത്തിന് പകരം കോവിഡിനെതിരെയുള്ള ബോധവൽക്കരണ പ്രചാരണമാണ് മുഴങ്ങുന്നത്. പ്രിയമുള്ളവരെ, ഈ നാട്ടിലെ വിശ്വാസി സമൂഹത്തിന്റെ ശ്രദ്ധയ്ക്ക് തുരുത്തി ദേശത്തിന്റെ ആത്മീയ തപസ്സിൽ ദീപഗോപുരമായി വിളങ്ങുന്ന തുരുത്തി ശ്രീ നിലമംഗലത്ത് ഭഗവതി ക്ഷേത്രത്തിലും സമീപ പ്രദേശത്തെ ആരാധനാലയങ്ങളിലും കാലത്തിന്റെ കൺവർഷം വാരിവിതറിയിരിക്കുകയാണ് കൊറോണ വൈറസ്. ചെറുത്തുനിൽക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല നമുക്ക്. ഇവിടുത്തെ ഈശ്വര ചൈതന്യത്തെ നിങ്ങളുടെ വീടുകളിൽ ഇരുന്ന് മനസ്സാ ധ്യാനിച്ചുകൊണ്ട് എല്ലാ വിശ്വാസികളും ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സജീവമാവുക. വടക്കേ മലബാറിലെ പിയ സമുദായത്തിൽപ്പെട്ട നാല് കഴകങ്ങളിൽ പ്രഥമസ്ഥാനീയമായിട്ടുള്ള കഴകവും നാനാജാതി മതസ്ഥരുടെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന ക്ഷേത്രവും കൂടിയാണ് ശ്രീ നെല്ലിക്കാത്തുരുത്തി കഴകം നിലമംഗലത്ത് ഭഗവതി ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ തീരുമാനപ്രകാരം ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും ചേർന്ന് ക്ഷേത്രത്തിന്റെ വൈകിട്ടുള്ള ഭക്തിഗാന സമയത്ത് കോവിഡിനെതിരായിട്ടുള്ള ബോധവൽക്കരണ സന്ദേശം പ്രചരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇത് ഈ നാട്ടിലെ നല്ലവരായ നാനാ ജനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് കോവിഡിനെതിരായിട്ടുള്ള ഈ പ്രതിരോധ പ്രവർത്തനത്തിൽ പങ്കുചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കൊറോണയുടെ രണ്ടാം തരംഗം നമ്മുടെ രാജ്യത്തും നാട്ടിൻപുറങ്ങളിലും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ പ്രദേശത്തും കോവിഡ് രോഗികൾ വർദ്ധിച്ചു വരികയാണ്. അതിനാൽ കോവിഡ് 19 മഹാമാരിയെ പ്രതിരോധിക്കുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും നിയമപാലകരുടെയും നമ്മുടെ നാട്ടിലെ ജാഗ്രതാ സമിതിയുടെയും വളണ്ടിയേഴ്സിന്റെയും നിർദ്ദേശങ്ങൾ ഏവരും നിർബന്ധമായും പാലിക്കണമെന്ന് അറിയിക്കുന്നു. പൊതുസ്ഥലങ്ങളിലെ കളികൾ, കൂടിച്ചേരലുകൾ, അടുത്ത വീടുകളിലേക്കുള്ള അനാവശ്യ സന്ദർശനങ്ങളും യാത്രകളും പൂർണ്ണമായും ഒഴിവാക്കുക. കുട്ടികളിലേക്ക് പോലും ഈ വൈറസ് പടർന്ന് മരണം വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ കുട്ടികളെ ഒരു കാരണവശാലും സ്വന്തം വീടുകളിൽ നിന്ന് പുറത്തുപോകാൻ അനുവദിക്കരുത്. ലോക്ഡൌൺ കാലത്ത് പിറന്നാൾ, സൽക്കാരം ഉൾപ്പെടെയുള്ളവ പൂർണ്ണമായും ഒഴിവാക്കുക. കാലം തന്ന ജീവിതം കാലിന് കൊടുക്കാനുള്ളതല്ല. അതുകൊണ്ട് ഏവരും മാസ്ക് ധരിക്കുക. വീടുകളിലാണെങ്കിലും സാനിറ്റൈസർ ഉപയോഗിച്ചോ സോപ്പ് ഉപയോഗിച്ചോ കൈകൾ ഇടയ്ക്കിടെ വൃത്തിയാക്കുക. സാമൂഹ്യ അകലം നിർബന്ധമായും പാലിക്കുക. കോവിഡിനെതിരെയുള്ള സീറോ കോവിഡ് ചെറുവത്തൂർ ക്യാമ്പയിനിൽ ഓരോ കുടുംബവും സ്വയം പങ്കാളികളാവുക. രോഗം പടരാതിരിക്കാനും പടർത്താതിരിക്കുവാനുള്ള ശ്രദ്ധയാണ് മുഖ്യം. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ ഏവരും പങ്കാളികളാവുക. സ്വന്തം നാട്ടിലായാലും ഒരു കാരണവശാലും ചുറ്റിക്കറങ്ങി നടക്കരുത്. അനാവശ്യ യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. കോവിഡ് പോസിറ്റീവ് കേസുള്ളവരും നിരീക്ഷണത്തിൽ വീടുകളിൽ കഴിയുന്നവരും ഒരു കാരണവശാലും പുറത്തിറങ്ങരുത്. ആരോഗ്യ പ്രവർത്തകരുടെയും നിയമപാലകരുടെയും വളണ്ടിയർമാരുടെയും നിർദ്ദേശങ്ങൾ കർശനമായും പാലിക്കുക. നിയമങ്ങൾ അനുസരിക്കാത്തവർക്കെതിരെ കർശന നിയമ നടപടികൾ എടുക്കാനാണ് പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത്.